നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും നടക്കുന്ന ധൂർത്തുകളിൽ വലിയ ഒരു വിഭാഗം കലാപരിപാടികളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ആരോപണങ്ങൾ വളരെ നേരത്തെ ഉയർന്നിരുന്നു ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് ഈയിടെ സർക്കാർ നടത്തിയ കേരളീയം എന്ന പരിപാടിയിൽ എത്ര കോടിയാണ് ചിലവായത് എന്നുള്ളത് സംബന്ധിച്ച കണക്കുകൾ പോലും ഇപ്പോഴും ലഭ്യമല്ല ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഇതിൽ പങ്കെടുക്കാനെത്തിയ കലാകാരന്മാർക്കും കലാകാരികൾക്കും നൽകിയ പ്രതിഫലമാണ് ഞെട്ടിപ്പിക്കുന്ന പ്രതിഫലമാണ് പലർക്കും ലഭിച്ചത് ഇത് സംബന്ധിച്ച വാർത്തകൾ അന്ന് വ്യാപകമായിരുന്നു സർക്കാരാകട്ടെ ഇതേക്കുറിച്ച് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല ലക്ഷങ്ങളാണ് സിനിമാ താരങ്ങൾക്കും ഗായകർക്കുമൊക്കെ തന്നെ നൽകിയത് ഒരു കോടി രൂപയോളം ചിലവാക്കി ഗാനമേള വരെ നടത്തി എന്ന് പറയുമ്പോൾ ആ ദൂരത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും പക്ഷേ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരാരും തന്നെ ഇക്കാര്യത്തിലൊന്നും തന്നെ പ്രതികരിക്കാറില്ല എന്നുള്ളത് കൊണ്ടും സി പി എമ്മിന് സ്വന്തമായി കലയും സംസ്കാരവും പരിപോഷിക്കുന്നതിനായി പരിവേഷിക്കുന്നതിനായി പുക്കാസ എന്ന പേരിൽ അതായത് പുരോഗമന കലാസാഹിത്യ സംഘം എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടായിട്ടും ഇവരാരും തന്നെ ഇതിനൊന്നും എതിരെ ഒരു ചെറുവിരൽ അനക്കാറില്ല ഇവിടെ ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിൻ്റെ പ്രശസ്തനായ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് തൃശ്ശൂരിൽ നടന്ന കേരള സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിൽ പ്രഭാഷകനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് നൽകിയ പ്രതിഫലം രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എറണാകുളത്ത് നിന്ന് ഒരു ടാക്സിക്കാർ വിളിച്ചാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തി പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയത് ടാക്സിക്ക് മാത്രമായി മൂവായിരത്തി രൂപ എന്നിട്ടും നമ്മുടെ നാട്ടിലെ ഈ സാഹിത്യകാരന്മാർക്ക് അല്ലെങ്കിൽ കവികൾക്കൊക്കെ തന്നെ ഈ സർക്കാർ കൽപ്പിച്ച് നൽകുന്ന തുക കണ്ട് ശരിക്കും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക ലോകം തന്നെ തലകുനിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം എത്ര കൃത്യമായാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം ജനുവരി മുപ്പതിന് രാവിലെ കുമാരൻ കരുണ കാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു ഞാനവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി രൂപയാണ് എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിൻ്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്റായുമടക്കം എനിക്ക് ചിലവായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ രണ്ടായിരത്തി നാനൂറ് രൂപ കഴിച്ച് ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് ഞാൻ നേടിയ പണത്തിൽ നിന്നാണ് പ്രബുദ്ധരായ മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വം സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല ഒരിക്കലും വരികയുമില്ല മിമിക്രയ്ക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരു അപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ ആയുസിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത് എനിക്ക് വേറെ പണിയുണ്ട് എത്ര അപഹാസ്യമായ ഒരു കാര്യമാണ് സാഹിത്യ അക്കാദമി ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്രശസ്തനായ സാഹിത്യകാരനെ ചുള്ളിക്കാട് ഒരു പുതിയ യുവകവിയൊന്നുമല്ല അദ്ദേഹം വളരെ പാരമ്പര്യമുള്ള വർഷങ്ങളായി കേരള ജനതയെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കവിയാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഇവർ ക്ഷണിച്ചതിന് പ്രകാരം വന്ന് രണ്ട് മണിക്കൂർ പ്രഭാഷണം നടത്തി മടങ്ങിപ്പോകുന്നതിന് നൽകിയ പ്രതിഫലമാണ് ഈ രണ്ടായിരത്തി നാന്നൂറ് രൂപ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമാ താരങ്ങൾക്കും സിനിമയിൽ പാട്ടുപാടുന്നവർക്കും നർത്തകിമാർക്കും അത് സിനിമ കഴിയാണെങ്കിൽ നിരക്ക് വീണ്ടും കൂടും ലക്ഷങ്ങളും കോടികളുമൊക്കെ ഇവർ പ്രതിഫലമായി നൽകുന്നത് രാജഭരണകാലത്ത് കൊട്ടാരം സൌസിലെ നർത്തകമാർക്കും എല്ലാം വാരിക്കോരി സമ്മാനങ്ങൾ നൽകുന്നത് പോലെയാണ് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്ന സിനിമാക്കാർക്കും അല്ലെങ്കിൽ ഒക്കെ തന്നെ സർക്കാർ കോടികൾ സമ്മാനമായി നൽകിയിരുന്നത് പക്ഷേ ഇവിടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു കവി ഇത്തരത്തിൽ വിളിച്ച് അപമാനിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങേറ്റം അപമാനകരമായൊരു കാര്യം തന്നെയാണ് എന്ന് ഒന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല നിങ്ങൾ സിനിമാ നടന്മാർക്കാണ് വലിയ പ്രതിഫലം കൊടുക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ സിനിമാ നടിമാർക്കും നർത്തകമാർക്കുമാണ് പ്രതിദിനം കൊടുക്കുന്നതെങ്കിൽ ബാലചന്ദ്രൻ ഒരു നടൻ കൂടിയാണ് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു നടൻ കൂടിയാണ് ഇന്ന് മലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലിൽ വരാറുണ്ട് മാത്രവുമല്ല ഇന്നത്തെ പല സൂപ്പർ താരങ്ങളുമൊക്കെ സിനിമയിലെത്തുന്നതിന് എത്രയോ മുമ്പ് മലയാള സിനിമയെ വിശ്വത്തോളം എത്തിച്ച ജി അരവിന്ദൻ്റെ സിനിമയായ പോക്വേയിലെ നായകനായി അഭിനയിച്ച ആളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആ സിനിമ ഇറങ്ങിയതെന്നാണ് ഓർമ്മ അത്രയും വർഷം സിനിമയിൽ പഴക്കമുള്ള അല്ലെങ്കിൽ സിനിമയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തെ സിനിമാ നടന്ന രീതിയിൽ കണക്കാക്കിയെങ്കിലും മാന്യമായ രീതിയിലുള്ള ഒരു പ്രതിഫലം കൊടുക്കാതിരുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട പദവിയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് സാഹിത്യ അക്കാദമി തന്നെ സാഹിത്യകാരന്മാരോട് പെരുമാറുന്നത് ബാനേന്ദ്ര ചുള്ളിക്കാട് ഒരു കാലത്തും അദ്ദേഹം ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ വിശിഷ്ടാംഗത്വത്തിന് ശ്രമിക്കുകയോ അതല്ലെങ്കിൽ അവിടെ ചെന്ന് നിന്ന് നമ്മുടെ മന്ത്രിമാരുടെ മുന്നിൽ കുഞ്ഞ് നിന്ന് പുരസ്കാരം വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വനിത ചുള്ളിക്കാട് എന്തുകൊണ്ടും മികച്ച പരിഗണന അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല പക്ഷേ ഇത് അങ്ങേ അറ്റം മോശമാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരാരും തന്നെ ചുള്ളിക്കാടിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവർക്ക് നഷ്ടപ്പെടാനുള്ളത് അക്കാദമിയിലെ പദവികളും അതല്ലെങ്കിൽ വേറെ ഒരുപാട് സ്ഥാനമാനങ്ങളും ഇന്നോവ ക്രിസ്റ്റ കാറുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവരാരും പ്രതികരിക്കാനുള്ള സാധ്യത കാണുന്നില്ല പക്ഷേ ഇത് ഇത്തരത്തിൽ സിനിമാ താരങ്ങൾക്കും സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതിന് പേരിൽ എല്ലാം കോടികൾ വാരിക്കോരി നൽകുമ്പോൾ ഒരു കവിക്ക് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത സാക്ഷരമെന്ന് അഭിമാനിക്കുന്ന കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന കവിക്ക് ഇതാണ് അനുഭവമെങ്കിൽ തുടക്കക്കാരായ സാഹിത്യകാരന്മാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ പണ്ട് കൊഞ്ചൻ തമ്പ്യാരെയൊക്കെ പോലെയുള്ള കവികൾ അവർ രാജാവിൻ്റെ സദസ്സിൽ പോലും ചെന്ന് സത്യം വിളിച്ച് പറയുന്നവരായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നു ഏതായാലും ഇത്തരത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ ബാലേന്ദ്രൻ ചുള്ളിക്കാട്ടിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം ഉള്ള സത്യം പറഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് എനിക്ക് വിലയിട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു കവിക്ക് മലയാളത്തിൽ ഇത്രയേ വിലയുള്ളോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയുണ്ട് അത് ഒരുപാട് സാംസ്കാരിക നായകന്മാരും അതല്ലെങ്കിൽ കവികളും ഒക്കെ അടങ്ങുന്ന ഇടതുപക്ഷത്തെ വലിയൊരു ബുദ്ധിജീവി സമൂഹമുണ്ട് അവരാരും ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതികരിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും കേരള ജനത ഇത് മനസ്സിലാക്കിയിരിക്കണം ഒരു സാഹിത്യകാരനോട് ഈ സർക്കാർ കാണിക്കുന്ന നിലപാട് ഇതാണെന്ന്